ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോപ്പോ. അപ്പോൾ നമ്മൾ ഇന്ന് കേരളത്തിലെ 5 കോടീശ്വരന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കേരളത്തിലെ 5 കോടീശ്വരന്മാരിൽ നമുക്ക് കാണാം ആരൊക്കെയെന്ന്. അപ്പോൾ കേരളത്തിലെ 5 സ്ഥാനത്ത് നിൽക്കുന്ന പേരാണ് സണ്ണി വർക്കി. ഞാനിവിടെ എഴുതിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇടക്ക് താഴത്തേക്ക് നോക്കുന്നത്. അപ്പോൾ എപ്പോഴും ലോകത്തിലേക്കാണ് വരുന്നത്. കേരളത്തിൽ തന്നെ 5 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സണ്ണി വർക്കി. അദ്ദേഹത്തിന് 12 സ്കൂളുകളാണ് നിലവിൽ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ 1.4 ബില്യൺ US ഡോളറാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. പിന്നെ അത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്താൽ 10,400 കോടി രൂപയാണ്. ഇത് കേരളത്തിലെ 5 സ്ഥാനത്ത് നിൽക്കുന്ന കോടീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സണ്ണി വർക്കി. അദ്ദേഹത്തിന് നിലവിൽ 12 സ്കൂളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ 1.4 ബില്യൺ US ഡോളറാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് 10,400 കോടിയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം. ഇനി അടുത്ത് നമുക്ക് 4 ആളിലേക്ക് പോകാം. കേരളത്തിൽ തന്നെ 4 കോടീശ്വരനായ നമ്മുടെ എസ് ഡിഷ്ബുലെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എസ് പിന്നെ ഡിഷ്ബുലെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് 1.9 ബില്യൺ US ഡോളറാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് 14,100 കോടി രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം. വീണ്ടും പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പേര് എസ് ഡിഷ്ബുലെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഫോട്ടോ കാണും. 1.9 ബില്യൺ US ഡോളറാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. അത് നമ്മുടെ 1.9 ബില്യൺ അത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്താൽ 14,100 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 3 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആളാണ്. അദ്ദേഹം കേരളത്തിലെ 3 സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരുണ്ട്. കേരളത്തിൽ 3 ഒരേ വരുമാനമുള്ള 2 പേരുണ്ട്. അടുത്ത ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഈ 3 സ്ഥാനത്ത് കേരളത്തിലെ 3 സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഷെയ്ജു രവീന്ദ്രൻ. ഒരു ചെറുപ്പക്കാരനാണ്, നിങ്ങൾക്ക് കാണാം. ഷെയ്ജു രവീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അല്ല, ടി ബൈജു രവീന്ദ്രൻ. ഞാൻ ഇടക്ക് തെറ്റുന്നുണ്ട്, സോറി, മിസ്റ്റേക്കാണ്. ബൈജു രവീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ 12 ബില്യൺ US ഡോളറാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ 12 ബില്യൺ US ഡോളറാണ് അത് നമ്മുടെ നേരെ നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്താൽ 18,500 കോടി രൂപ ആണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. ഒന്നുംപാടെ പറയുകയാണ്, കേരളത്തിൽ തന്നെ 3 സ്ഥാനത്ത് നിൽക്കുന്ന കോടീശ്വരനാണ് നമ്മുടെ ഷെയ്ജു രവീന്ദ്രൻ. അദ്ദേഹത്തിന് 12 ബില്യൺ US ഡോളറാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ അത് നേരെ നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തതിൽ 18,500 കോടി രൂപയാണ് അദ്ദേഹത്തിന് വരുമാനമായി കണക്ക് കൂട്ടുന്നത്. ഇനി നമ്മുടെ വീണ്ടും 3 2-3 സ്ഥാനത്ത് നിൽക്കുന്ന ഒരേ വ്യക്തികളുണ്ട്. അടുത്തത് ബി രവി പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ അദ്ദേഹത്തിനും 25 ബില്യൺ US ഡോളറാണ് അത് നമ്മുടെ നേരെ നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് 18,500 അഥവാ 18,500 കോടി രൂപയാണ് 3 സ്ഥാനത്ത് നിൽക്കുന്ന രണ്ടാമത്തെ ആൾക്ക്. അദ്ദേഹത്തിൻ്റെ പേര് രവി പിള്ള എന്നാണ്. അദ്ദേഹത്തിന് 2.5 ബില്യൺ ഉണ്ട്, അതോ 25 ബില്യൺ ആണ്, ചെറിയ ഡൗട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 1 രൂപയാണ് 18,500 കോടി രൂപയാണ് നമ്മുടെ 3 സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വരുമാനം 18,500 കോടി രൂപയാണ്.
ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കോടീശ്വരനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് സനപതി ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വരുമാനം 3.3 ബില്യൺ ആണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ അത് നേരെ 3.3 ബില്യൺ നേരെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്താൽ 24,500 കോടി രൂപയാണ്. കേരളത്തിൽ തന്നെ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വരുമാനം, അദ്ദേഹത്തിന്റെ പേരാണ് സനപതി ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനി നമുക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോടീശ്വരന്റെ പേരാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, നിങ്ങൾ എല്ലാവരും ഉറപ്പായും 100-ൽ 101% നിങ്ങൾ എല്ലാവരും കേട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയണോ പറയേണ്ടതാണ്? എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മുടെ ലുലുമാളിൻ്റെ ഓണറായ MA യൂസഫ് അലിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒന്നാമത്തെ കോടീശ്വരൻ. അദ്ദേഹത്തിന് 4.8 ബില്യൺ ഉണ്ട് വരുമാനം. പിന്നെ അത് നേരെ നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തത് 35,700 കോടി രൂപ, അതാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. വീണ്ടും പറയുകയാണെങ്കിൽ ലോകത്തിലല്ല, കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ MA യൂസഫ് അലിയുടെ വരുമാനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായിരിക്കും ടൈറ്റിലും തമ്പനയിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം 4.8 ബില്യൺ ആണ്. അത് നമ്മുടെ ഇന്ത്യമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ 35,700 കോടിയാണ്. നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കും, ഞാനത് ഇങ്ങോട്ട് നോക്കണം, അപ്പോൾ ഇങ്ങോട്ട് നോക്കണമെന്ന് എല്ലാവരും ചിന്തിക്കും. ഞാൻ ഇവിടെയാണ് ഒരു ബുദ്ധിലാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇനി ഇതുപോലെ തന്നെ വീഡിയോ ഇനിയും നമ്മുടെ ചാനലിൽ വരും. അതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോഴേക്കും ബൈ.